നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള 59 ചൈനീസ് ആപ്ലിക്കേഷനുകൾ ഇന്ത്യ നിരോധിച്ചത്. ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ നിലനിൽക്കുന്ന സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നിരോധനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യക്കാർ സ്വമേധയാ തീരുമാനമെടുത്ത് നടപ്പാക്കുന്ന സമയം കൂടിയാണ് ഇത് എന്നതും ശ്രദ്ധേയമാണ്. ഇങ്ങനെ ചൈനീസ് സാധനങ്ങൾ ബഹിഷ്കരിക്കാൻ വ്യാപകമായ പ്രചാരണം നടക്കുന്നതിനിടയിൽ തന്നെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനുള്ള വിവിധ മാർഗങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ് എന്ന വാർത്ത പുറത്തുവരുന്നുണ്ട്. ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ആപ്പുകൾ നിരോധിച്ചതിന് പിന്നാലെ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ലൈസൻസിങ് ഏർപ്പെടുത്താനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നതായാണ് പുറത്തുവരുന്ന വിവരം. എയർ കണ്ടീഷണർ, ടെലിവിഷൻ സെറ്റുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനുള്ള പാർട്സുകളുടെ ഇറക്കുമതിക്ക് നിയന്ത്രണം കൊണ്ടുവന്നേക്കും. ഇന്ത്യൻ വിപണിയിലെ ചൈനീസ് കമ്പനികളുടെ പ്രാതിനിധ്യം കുറയ്ക്കുകയാണ് ഈ നിയന്ത്രണങ്ങൾ കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ആത്മ നിർഭർ ഭാരത് അഭിയാൻ പ്രകാരം ടയർ മുതൽ ചന്ദനത്തിരി വരെയുള്ള ഉൽപ്പന്നങ്ങൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്നത് വൻതോതിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇങ്ങനെ 12 ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം വലിയ തോതിൽ തന്നെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ എയർ കണ്ടീഷണറുകൾ, TV സെറ്റുകൾ തുടങ്ങിയവയുടെ ഇറക്കുമതി നിയന്ത്രിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നത്. കളിപ്പാട്ടങ്ങൾ, ഫർണിച്ചറുകൾ, സ്റ്റീൽ, അലുമിനിയം, പെട്രോകെമിക്കൽ, പാദരക്ഷ, ലിഥിയം അയൺ ബാറ്ററി, ആൻറ്റിബയോട്ടിക്, വാഹന ഭാഗങ്ങൾ, സോളാർ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ, കായിക ഉപകരണങ്ങൾ തുടങ്ങിയവയും വാണിജ്യ മന്ത്രാലയം തയ്യാറാക്കിയ ലിസ്റ്റിലുണ്ട്. ഇവയുടെ പ്രാദേശികമായ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളും ഉണ്ടാകും. ഉരുളക്കിഴങ്ങ്, ഓറഞ്ച് എന്നിവ പ്രാദേശികമായി കൃഷി ചെയ്യുന്നതിനും പ്രോത്സാഹനം നൽകും. നിലവാരം കുറഞ്ഞ സാധനങ്ങളുടെ വിദേശ ഇറക്കുമതി പൂർണ്ണമായും തടയും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവാരമുണ്ടെങ്കിൽ മാത്രം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അനുവദിക്കും. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പാദരക്ഷകൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ തീരുവ കുത്തനെ ഉയർത്തുന്നത് കേന്ദ്രം നേരത്തെ തന്നെ പരിഗണിച്ചിരുന്ന കാര്യമാണ്. നിർദ്ദിഷ്ട തുറമുഖങ്ങളിലൂടെ മാത്രം ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും ഗുണം ചെയ്യുമെന്നും കേന്ദ്ര വാണിജ്യ മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട്. നിലവിൽ കളിപ്പാട്ടങ്ങളും ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും എല്ലാം ഇന്ത്യയിലെ പ്രാദേശിക നിർമ്മാതാക്കളുമായി മത്സരിച്ചാണ് നേട്ടമുണ്ടാക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ നിയന്ത്രണം പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.